ഫാഷൻ കൊണ്ട് പെരിന്തൽമണിയുടെ ഹൃദയം കവർന്ന കെ എം ടി സിൽക്സ് ഇനി പുതിയ രൂപത്തിൽ ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവിച്ചറിയാൻ ഏവർക്കും കെ എം ടി സിൽക്സിലേക്ക് സ്വാഗതം. കെ എം ടി സിൽക്സ് പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ. ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒറ്റപ്പാലം കോടതി കെട്ടിടം സംരക്ഷിക്കണമെന്ന ആവശ്യം പരിശോധിക്കാൻ ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടപടി തുടങ്ങി. സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അറിയുന്നതിനായി സബ് കളക്ടർ ശിഖ സുരേന്ദ്രൻ കോടതി കെട്ടിടം സന്ദർശിച്ചു. ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒറ്റപ്പാലം കോടതി കെട്ടിടം സംരക്ഷിക്കണമെന്ന പാലക്കാട് ഹിസ്റ്ററി ക്ലബിൻ്റെ ആവശ്യം പരിശോധിക്കാൻ ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടപടി തുടങ്ങി. സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അറിയുന്നതിനായി ബുധനാഴ്ച സബ് കളക്ടർ ശിഖ സുരേന്ദ്രൻ കോടതി കെട്ടിടം സന്ദർശിച്ചു. കെട്ടിടത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന മൂന്ന് കോടതികളുടെയും ന്യായാധിപരുമായും സബ് കളക്ടർ കൂടിക്കാഴ്ച നടത്തി. ഒപ്പം ബാർ അസോസിയേഷൻ പ്രതിനിധികളും ചർച്ച നടത്തി. കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ചരിത്രപരമായ പ്രത്യേകതകളുണ്ടോയെന്നാണ് സബ് കളക്ടർ പരിശോധിക്കുന്നത്. കെട്ടിടത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് നിർദ്ദേശം നൽകി. കെട്ടിടം സംരക്ഷിക്കണമെന്ന ആവശ്യമുയർത്തിയ പാലക്കാട് ഹിസ്റ്ററി ക്ലബിൻ്റെ വാദവും സബ് കളക്ടർ കേൾക്കും. ശേഷം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. സൗകര്യക്കുറവുകൾക്ക് പരിഹാരം കാണാൻ കോടതി സമുച്ചയം നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അഡ്വക്കറ്റ് കാളിദാസ് പറഞ്ഞു. ഒറ്റപ്പാലത്തെ കോർട്ട് കോംപ്ലക്സ് വരണം എന്ന് തന്നെയാണ് അഭിഭാഷകർക്ക് മൊത്തത്തിലുള്ള അഭിപ്രായം, പൊതുവെയുള്ള അഭിപ്രായം. കാരണം വളരെ പഴകിയ ഒരു ബിൽഡിങ്ങിലാണ്, അതിൽ കുറേയധികം അസൗകര്യങ്ങൾ നേരിടുന്നുണ്ട്, ചെറിയ ചെറിയ മുറികളും ഒക്കെയായി. കോടതി ഫംഗ്ഷൻ ചെയ്യാൻ തന്നെ അവിടുത്തെ ഓഫീസ് സംവിധാനങ്ങളൊക്കെ തന്നെ വളരെയധികം സ്ഥലസൗകര്യക്കുറവ് അവിടെ ഉണ്ട്. അപ്പോൾ പുതിയ രീതിയിൽ ഇത്തരത്തിലുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു കോർട്ട് കോംപ്ലക്സ് വരണം എന്ന് തന്നെയാണ് പൊതുവെ അഭിഭാഷകർക്കിടയിലുള്ള അഭിപ്രായം. ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് കോടതി കെട്ടിടം പൊളിക്കാതെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ഹിസ്റ്ററി ക്ലബ്ബ് കേന്ദ്ര പുരാവസ്തു വകുപ്പിന് കത്ത് നൽകിയിരുന്നു. തുടർന്നാണ് ആവശ്യത്തിൻ്റെ വസ്തുതകൾ പരിശോധിക്കുന്നതിനായി സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഇത് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി ഒറ്റപ്പാലം സബ് കളക്ടർ ശിഖ സുരേന്ദ്രന് നിർദ്ദേശം നൽകിയിരുന്നു. ഒറ്റപ്പാലത്തെ കോടതികൾ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായാണ് ജില്ലാ കോടതി കെട്ടിടം പൊളിച്ച് കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ആരംഭിച്ചത്. 23.35 കോടി രൂപയുടെ ഭരണാനുമതിയും പദ്ധതിക്ക് ലഭിച്ചിരുന്നു.